ഇതാണ് നമ്മുടെ സ്പെഷ്യൽ തീറ്റ. ഇതാണ് നമ്മൾ കുറച്ചുകാലമായിട്ട് മീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവർക്ക് ഒരു നാച്ചുറൽ അക്വേറിയാണ് എടുത്ത് ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ മീന് കൊടുക്കുന്ന ഏതൊക്കെ ഫുഡാന്നുള്ള വിവരത്തെ കുറിച്ച് പറയാനാണ്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡാണ്. അത് നമ്മൾ മേടിക്കുന്ന ചെമ്മീൻ തീറ്റ, ഹൈ പ്രോട്ടീൻ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും ചെറിയ 0.5 സ്റ്റാർട്ടറല്ല, 0.5 ആ ഒരു റേഞ്ചിലുള്ള, പിന്നെ 0.8 ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ സൈസിലുള്ള ഫുഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ചെറിയ ചെറിയ പായലൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൊടുക്കുന്നത് നമ്മൾ ഡക്ക്വീഡാണ്. ബാക്കി ഇലയൊക്കെ ഇപ്പൊ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കൊടുക്കാൻ. അതുപോലെ തന്നെ വേറെ സ്പെഷ്യൽ ഐറ്റം കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്നോട് ആദ്യം കുളം തുടങ്ങിയപ്പോ എല്ലാരും ചോദിച്ചു എന്തിനാ ഇത്ര ഹൈറ്റിൽ ഈ കട്ട കെട്ടിയതിന് ശേഷം പടുത ഇട്ടതെന്ന്. അപ്പൊ അതെന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക. മീൻ കൃഷിയെ സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഇതായിരുന്നു നമ്മുടെ വെള്ളപ്പൊക്കം ഉള്ള അവസ്ഥ. ഇത് വെള്ളം കയറി വരുമ്പോൾ ഉള്ളൊരു അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വെള്ളം കൂടി, അപ്പം നമ്മുടെ കുളം നിറഞ്ഞു പോകുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാധാരണ ഒരു പടുതാക്കുളം പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പം ഇത്രയും നല്ല ഒഴുക്കോടെ വെള്ളം വന്നു കഴിഞ്ഞാൽ സാധാരണ വേറെ ഒരു രീതിയിൽ നമ്മൾ ഈ പടുതാക്കുളം ഉണ്ടാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത് വർക്കാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കട്ട കെട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് പടുത ഇട്ടത്. വെള്ളം ഇപ്പം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, എൻ്റെ ആ ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വെള്ളം പൊങ്ങി വന്നപ്പോൾ ഉള്ള ചെളിയാണ്. ഏകദേശം ഒരു 15 സെന്റിമീറ്ററിന് കൂടി പൊങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ കുളം നിറഞ്ഞു പോയേനെ. ഭാഗ്യത്തിന് കുളം നിറഞ്ഞില്ല, ഏകദേശം ഈ പൊസിഷൻ വരെ വെള്ളം വന്നായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ മീൻ കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മളിന്ന് പറയാൻ പോണത് ഈ മീനുകൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന തീറ്റയാണ്. ഇപ്പം തീറ്റ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഭയങ്കര ചിലവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ തീറ്റ ചിലവ് കുറയ്ക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മളിപ്പം പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഹൈ പ്രോട്ടീൻ ചെമ്മീൻ തീറ്റ തന്നെയാണ്. ഇത് ഏകദേശം 0.5, 0.8 ആ റേഞ്ചിലുള്ള ചെറിയ തരികളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതായത് മീൻ നമ്മൾ മേടിച്ചപ്പോൾ തന്നെ കൊണ്ടുവന്ന തീറ്റയാണ്. അതിപ്പം തീർന്നു, ഏകദേശം തീർന്നു. അപ്പം നമ്മൾ തീരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു, നമുക്ക് അടുത്ത സൈസിലേക്കുള്ളത് മാറ്റി മേടിക്കണം. അപ്പം അത് തീർന്നു. അപ്പം രണ്ടു ദിവസം നമ്മൾ പുതിയ സൈസിലേക്കുള്ളത് മേടിക്കും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് ഡക്ക്വീഡാണ്. ഡക്ക്വീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ അസോളയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പായൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു തീറ്റയാണ്. അസോളയെക്കായും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഇതിലുണ്ടെന്നാണ് ചിലർ പറയുന്നത്. അപ്പം ഇത് നല്ലപോലെ തന്നെ നമ്മുടെ മീൻ കൊടുത്ത് അത് കഴിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മളൊരു ടാങ്കിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ടാങ്കിൽ ഇപ്പോൾ വേറൊരു ഐറ്റം ഇട്ടിട്ടുണ്ട്, അതിന് നമുക്ക് പിന്നെ കാണിക്കാം. ടാങ്കിൽ നമുക്കിപ്പം വെള്ളപ്പൊക്കത്തിന് കിട്ടിയൊരു സ്പെഷ്യൽ മീനുണ്ട്, അതിന് ഇട്ടിരിക്കുകയാണ്. അത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡക്ക്വീഡ് മീൻ കൊടുത്ത് കാണിച്ചിട്ട് അത് കഴിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് അറിയാൻ സാധിക്കും. ഡക്ക്വീഡ് നമ്മളിട്ട് ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ അത് നല്ലപോലെ തിന്നാൻ തുടങ്ങും. ഡക്ക്വീഡ് എന്ന് പറയുന്നത് ഏകദേശം പായൽ വർഗ്ഗത്തിൽ നല്ല ഒരു കണ്ടന്റ് പ്രോട്ടീൻ ഉള്ള ഒരു ഭക്ഷണം തന്നെയാണ് മീൻ കൊടുക്കാൻ പറ്റിയത്. ഇതുമൂലം നമുക്ക് നല്ലപോലെ തീറ്റ ചെലവ് കുറയ്ക്കാനും സാധിക്കും. പിന്നെ ഇത് വളർത്താൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു ചെറിയ ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ തീറ്റ. ഇത് ശരിക്കും കഴിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ക്യാബേജ്, ചിലടത്ത് ആഫ്രിക്കൻ പാൽ എന്നൊക്കെ പറയുന്ന ഐറ്റമാണ്. അത് ഞാൻ കുറച്ച് കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ 2-3 പാത്രങ്ങളിലായിട്ട് ഇത് വളർത്തിയേക്കുവാണ്. അപ്പം ഞാനിത് ഏകദേശം 1 മാസം മുമ്പ് കൊണ്ടുവന്നപ്പോൾ നമ്മളിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് കിളിപ്പിക്കാൻ വേണ്ടി ഇട്ടിരുന്നു. അതിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. അതിനുശേഷം ഞാനൊരു കുറച്ച് നല്ല കിളുത്ത പായലെടുത്ത് ടാങ്കിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പായൽ ഫുള്ളി മീൻ തിന്നു തീർത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പായലിൻ്റെ ചെറിയ തളിരില്ല, അതായത് ചെറിയ പായലുകൾ മീൻ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ ഞാനത് കൃഷി പോലെ ഏകദേശം കുറച്ച് വളർത്താൻ തുടങ്ങി. അതിനുശേഷം ഏകദേശം 2 ആഴ്ച കൊണ്ട് ഇത് ചെറിയ ചെറിയ തളിരിലകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനത് ഒടിച്ചൊടിച്ച് ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഫുള്ള് തിന്നുന്നുണ്ട്. ഇത് നല്ലൊരു തീറ്റ, പുതിയൊരു തീറ്റയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരും ഞാനിത് കൊടുത്ത് കണ്ടിട്ടില്ല. അപ്പം ഞാനിത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് പിന്നെ പിന്നെ കൊടുക്കുമ്പോൾ നല്ലപോലെ തന്നെ ഇത് മീൻ തിന്നുന്നുണ്ട്. ഇതുപോലെ ഏകദേശം 5-6 പാത്രങ്ങളായിട്ടാണ് ഞാനിത് വളർത്തുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ കുറച്ച് നല്ല തളിരായിട്ട് പുതുതായിട്ട് കിളുത്ത പായലുകൾ അതിൽ നിന്ന് ഒടിച്ചെടുത്ത് ഞാൻ നേരെ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്കിത് ഏകദേശം പുതിയ പുതിയ തളിരിലകളും പുതിയ പുതിയ പായലും അതിൽ നിന്ന് കിളുത്ത് വരും. ഈ പായലുകൾ അല്പം വലുതായതുകൊണ്ട് നമ്മൾ ഡക്ക്വീഡൊക്കെ പോലെ ഇത് പെട്ടെന്ന് കഴിച്ചു തീരില്ല. ഏകദേശം 1 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം ഇത് കംപ്ലീറ്റ് കഴിച്ചു തീരത്തുള്ളവർ.
വാട്ടർ കാബേജിലൊക്കെ വളരെയധികം പ്രോട്ടീൻ ഒന്നും തന്നെ കാണാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് തീറ്റി ചിലവ് കുറച്ച് കുറയ്ക്കാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗുണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഡക്ക് വീടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റി ചിലവ് വളരെയധികം കുറയ്ക്കാനും സാധിക്കും. നമ്മളിപ്പോൾ മെയിനായിട്ട് മൂന്ന് നേരമാണ് ഇതിന് ഭക്ഷണം കൊടുക്കുന്നത്. രാവിലെയും വൈകുന്നേരം ചെമ്മീൻ തീറ്റി, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഈ ഡക്ക് വീടും പിന്നെ വാട്ടർ കാബേജും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളർച്ചയിൽ നല്ലപോലെ തന്നെ പുരോഗതി ഇതിന് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന മറ്റിലയാണ് ചേമ്പിൻ്റെ തളിരല, അതുപോലെ തന്നെ കപ്പളത്തിൻ്റെ ഇല, മൾബെറിയുടെ ഇല, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഏകദേശം രണ്ടു മാസമെങ്കിലും വളർച്ച എത്തിക്കഴിഞ്ഞ് ഇതുപോലെ ഇലകൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചു ബെറ്റർ. നമ്മൾ ശരിക്കും വാട്ടർ ക്യാബേജ് ഇതിലെ വെള്ളം ഒന്ന് പ്യൂരിഫൈ ചെയ്ത് അമോണിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശരിക്കും ഇട്ട് നോക്കിയത്. പക്ഷേ ഇട്ടപ്പം ചെറിയ വാട്ടർ ക്യാബേജിലായിരുന്നു ഇട്ടത്, പക്ഷേ അതിനകത്ത് അത് മുഴുവൻ തിന്നു തൊട്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിന്റെ ചെറിയ തളിരായിട്ടുള്ള ഇലകളും തിന്നു വന്നത്. അപ്പൊ തൊട്ടാണ് നമ്മളിങ്ങനെ ഇത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വളർത്തിയിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇത് എടുത്തെടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് മീൻ ഞാൻ കൊടുക്കുന്ന തീറ്റകൾ. അപ്പം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ നമ്മൾ ഈ ഇലകളൊക്കെ കൂടുതലായിട്ടും മീൻ കുറച്ച് വളർന്നതിന് ശേഷം കൊടുക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തീറ്റയുടെ ചിലവ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി ലാഭം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ആദ്യത്തെ വളരുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള മേടിക്കുന്ന പല തീറ്റ തന്നെ കൊടുക്കുന്നതായിരുന്നു കുറച്ചൊരു ബെറ്റർ. അപ്പോൾ വളർച്ചയ്ക്ക് കുറച്ചുകൂടെ നമുക്ക് വളർന്ന് കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ടാങ്കിലെ സ്പെഷ്യൽ മീൻ. ഇത് ഗൗരമീനാണ്. നമുക്കിത് ആറ്റിൽ നിന്ന് കിട്ടിയതാണ് വെള്ളപ്പൊക്കത്തിന്. സോ നമുക്കിതിനൊരു നാച്ചുറൽ അക്വേറിയാണ് അടുത്ത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.